ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2014 മോഡൽ ബി എം ഡബ്ല്യുവിന്റെ ടെക് സിക്സ് ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഓക്സിലറി ബാറ്ററിയും അതേമാതിരി തന്നെ മെയിൻ ബാറ്ററിയും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓക്സിലറി ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ്, അതേമാതിരി തന്നെ ഓക്സിലറി ബാറ്ററി റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി മെയിൻ ബാറ്ററിയും ഇരിക്കുന്നത് റിയറിലാണ്, റിയർ ഡിക്കിക്കകത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ പുറകിലുള്ള ഈ കവർ പൊന്തിച്ചു കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് ഒരു മറ്റൊരു കവർ കാണാം. അത് 8 ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ അഴിച്ചെടുക്കാം. 5 ബോൾട്ട് ഉണ്ട്, 5 ചെറിയ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ അഴിച്ച് പുറത്തെടുക്കാം. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇപ്പോൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് 2 ബാറ്ററി കാണാം, ഒരു ഓക്സിലറി ബാറ്ററി. അപ്പോൾ ഇതിപ്പോൾ കിടക്കുന്ന 2014 ബാറ്ററി തന്നെയാണ് കിടക്കുന്നത്. ഇതുവരെ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഓക്സിലറി ബാറ്ററി മാറിയിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ മറ്റൊരു ബാറ്ററി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ PCU എന്ന് പറയുന്നത്, പവർ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇത് മറ്റൊരു ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബാറ്ററി ഓൾറെഡി മാറിയിട്ടുണ്ട്. 2020 ബാറ്ററിയാണ് കിടക്കുന്നത് ഇപ്പം. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിതിൻ്റെ ആദ്യം ഈ ഹോസ് ഊരി മാറ്റണം. അതേമാതിരി തന്നെ ഈ ബ്രാക്കറ്റ് 13 ബോൾട്ട് വെച്ചിട്ട് 2 ബോൾട്ട് ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റ് ഊരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിലറി ബാറ്ററി സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ആദ്യം അഴിച്ച് മാറ്റാം. അപ്പോൾ എപ്പോഴും ഓക്സിലറി ബാറ്ററി മാറുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ടെർമിനൽ നമ്മൾ ആദ്യം തന്നെ അഴിച്ച് മാറ്റണം. അപ്പോൾ ഓക്സിലറി ബാറ്ററിയുടെ മാത്രമല്ല അഴിച്ച് മാറേണ്ടത്, നമുക്ക് മെയിൻ ബാറ്ററിയുടെ കൂടെ അഴിക്കണം. കാരണം എപ്പോഴും നമ്മൾ ഏത് ബാറ്ററി മാറുകയാണെങ്കിലും ഓക്സിലറി ബാറ്ററി മാറുകയാണെങ്കിലും മെയിൻ ബാറ്ററിയുടെ വയർ നമുക്ക് ഊരി മാറ്റിയിടണം. എന്നിട്ട് മാത്രമേ ഓക്സിലറി ബാറ്ററി മാറാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം അഴിച്ചു. ഇനി നമുക്ക് സിമ്പിളായിട്ടാണ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയ ബാറ്ററി ഞാനിവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പം പുതിയ ബാറ്ററിയാണ്, അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഓക്സിലറി ബാറ്ററി മാറിക്കഴിഞ്ഞാലും ഈ വാഹനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് എവിടെയാണ് നമുക്ക് പോകേണ്ടത്, അതോ മെയിൻ ബാറ്ററി രജിസ്റ്റർ ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കണ്ടോ, 2021 ബാറ്ററിയാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതെല്ലാം അടച്ചതിന് ശേഷം, ഇത് ഞാൻ പറഞ്ഞു 2015 മോഡൽ, 2015 ഫസ്റ്റ് മോഡലുള്ള കാറാണിത്. അപ്പോൾ ഇപ്പോൾ കണ്ട PCU ഒരു ഫോൾട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഫോൾട്ടുകളെല്ലാം നമ്മൾ സ്കാനർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്കാനർ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സ്കാനർ കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സർവീസ് ഫംഗ്ഷനിലാണ് പോകേണ്ടത്. സർവീസ് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ പലർക്കും ഡൗട്ട് ഉണ്ട് എവിടെയാണ്. സർവീസ് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓക്സിലറി ബാറ്ററി രജിസ്റ്റർ, PCU ഓക്സിലറി ബാറ്ററി രജിസ്റ്റർ എന്നുള്ളത് കാണും. അപ്പോൾ അതിൽ തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ബാറ്ററി എക്സ്ചേഞ്ച് എന്നുള്ളത് കാണാം. അപ്പോൾ അതിൽ നമുക്ക് ഒറിജിനൽ ബാറ്ററി തന്നെയാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ ലെവൽ കോഡുണ്ടോ, അപ്പോൾ ആ നമുക്ക് ആ മാട്രിക്സ് കോഡ് നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ബാറ്ററിയുടെ സൈഡിലായിട്ടുള്ള കോഡ് ഞാൻ അടിച്ചിതിൽ കൊടുത്തു. ഇപ്പം ബാറ്ററി എക്സ്ചേഞ്ച് വാസ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. അപ്പോൾ നമ്മൾ എന്ത് ബാറ്ററി, ഏത് ബാറ്ററി മാറിക്കഴിഞ്ഞാലും നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബാറ്ററി രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം നമുക്ക് പവർ വിൻഡോ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.